بسم الله الرحمن الرحيم. الصلاة والسلام على رسول الله وعلى آله. السلام عليكم ورحمة الله. നമ്മൾ യൂണിറ്റ് ത്രീയിലെ പാർട്ട് സോറി യൂണിറ്റ് എയ്റ്റിലെ പാർട്ട് ത്രീ ആണ് എടുക്കുന്നത്. രണ്ട് ഭാഗം നമ്മൾ എടുത്തു. നമ്മൾ ട്രെൻഡുകളെ കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടെ, പറഞ്ഞു. അപ്പോൾ ഈ ട്രെൻഡുകൾക്ക് അനുസൃതമായിട്ട് നമ്മൾ കുറെ ട്രെൻഡ് പറഞ്ഞു. ക്ലാസിക് ചെയ്യുക, റൊമാൻസ് ചെയ്യുക, വാക്ക് ചെയ്യുക, റംസിയ, ഷീർ ഹുറൊക്കെ നമ്മൾ പറഞ്ഞു. ഈ ട്രെൻഡുകൾക്ക് അനുസൃതമായിട്ട് ഓരോ മദാരിസുകളും കൂടെ, അല്ലെങ്കിൽ ഈ ട്രെൻഡുകളുടെ കടന്നു വരവോടുകൂടി ഈ ട്രെൻഡുകളിൽ കവിത എഴുതുന്ന ആൾക്കാർ മാത്രം ഒരു കുടക്കീഴിൽ, അല്ലെങ്കിൽ ഒരു സംഘടനാ ബേസ്, അങ്ങനെ ഒരു സിസ്റ്റം നിലവിൽ വന്നിരുന്നു. അങ്ങനെയുള്ള കുറെ മദാരിസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് അറബി സാഹിത്യത്തിൽ, പ്രത്യേകിച്ചും അറബി കവിതയിൽ, മോഡേൺ പോയട്രിയിൽ ആ സമയത്ത് നിലവിൽ വന്ന കുറെ മദാരിസുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് നമ്മൾ സിലബസ് നോക്കിയപ്പോൾ ക്ലാസിക്കിയ ജദീദ, റൊമാൻസിയ, വാക്കിയ, റംസിയ, ഷീറുൽ ഹുർ, ഇതൊക്കെ നമ്മൾ ട്രെൻഡിന്റെ ഭാഗത്ത് വന്നതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് മദ്രസത്ത് ദീവാൻ, ജമാൽ തപ്പോളോ, അ റാബിത്തത്തുൽ കലമിയ, അൽ അസ്ബത്തുൽ ഉന്ദുലുസിയ. ഈ നാലെണ്ണാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ യൂണിറ്റ് എയ്റ്റിൽ കുറെ മദാരിസുകൾ നമുക്കറിയാം. റാബിത്തത്തുൽ അദബിയ പോലെ, പിന്നെ വേറൊന്നും കൂടി ഉണ്ടല്ലോ, ഒരു ജോർജ് സെയ്തഹിൻ്റെ മറന്നുപോയല്ലോ. അങ്ങനെ കുറെ മദാരിസുകൾ എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉണ്ട്. പക്ഷെ നമുക്ക് സിലബസിൽ ഈ നാല് മദാരിസുകളെ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക. യൂണിറ്റ് എയ്റ്റിന് പ്രത്യേകത പറയണ്ടല്ലോ, ക്ലാസ് മാത്രം കേട്ടാൽ മതി, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും കൂളായിട്ട്. അതുകൊണ്ട് ഇതിനു വേണ്ടി ഒരു സമയം നിങ്ങൾ കണ്ടു വെക്കണ്ട. യൂണിറ്റ് എയ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പഠിച്ചു പോവാ കേട്ടോ. ഇൻഷാല്ല. പറഞ്ഞു നമുക്ക് നാല് മദ്രസകളാണ് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഇനി ഈ മദ്രസകളുടെ തുടക്കം എങ്ങനെയാണ് നമുക്ക് നോക്കാം കേട്ടോ. മദാരിസ് അഷീറുൽ അറബിൽ ഹദീസ് കേട്ടോ, മോഡേൺ പോയട്രിയിലെ ഈ മദ്രസകളുടെ ഒരു തുടക്കമൊക്കെ നമുക്ക് നോക്കാം. തബ്ദോ നഹ്ലത്ത് ഷിയർ ഫിനിസ്വി സാനി മിനൽ കർണി താസി അഷ സുമ തത്തസിയു ഫി അവായിൽ കർണി ഷിരീൻ. ഈ നഹ്ലയുടെ തുടക്കം, ഈ നവോത്ഥാനത്തിന്റെ തുടക്കം എപ്പോഴാണ്? ഫി നിസ്ഫു സാനി മിനൽ കർണി താസി അഷ, 19-ാം നൂറ്റാണ്ടിന്റെ രണ്ടാമത്തെ പകുതിയിൽ, അതായത് 1850-ന് ശേഷം, 1850-ന് ശേഷമാണ് ഇതിന്റെ ഈ നഹ്ലയുടെ തുടക്കം. പിന്നെ വ്യാപിക്കുന്നത് എപ്പോഴാണ്? സുമ തത്തസിയു ഫി അവായിൽ കർണി ഷിരീൻ, ഈ 2000-ത്തിന്റെ തുടക്കത്തിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അതായത് 2000-ത്തിനല്ല, 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, അതായത് 1900-ത്തിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, അത് വ്യാപിച്ചിട്ടുണ്ട്. ആ നഹ്ല, അഷീറിൽ വന്ന നഹ്ല പിന്നീട് എന്ത് ചെയ്ത് വ്യാപിച്ചു എന്നാണ് പറയുന്നത്. ബസ്സത്ത് ഫീഹ റൂഹ മിന ജദീദ് അല ഐദിബാദ ഷുറാ കാന ഫി മുഖദ്ദിമിഹിം മഹ്മൂദ് സാമി അൽ ബാറൂദി അല്ലദി കാന തജ്ദീദിഹി മുർത്തബിത് ബിൽ അസസ് ഷീറിൽ ഖദീമ. ഈ പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, ബാറൂദിയാണ് ഉസ്മാൻ കാലഘട്ടത്തിന് ശേഷം, ഉസ്മാനിയ കാലഘട്ടത്തിന് ശേഷം നിന്ന് പോയ കവിതക്ക് പുതുജീവൻ നൽകുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് റായിദായിട്ട് അറിയപ്പെടുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. റായിദ് ഷീറുൽ ഹദീസ് റായിദായിട്ട് അറിയപ്പെടുന്നത് അതുകൊണ്ടാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോ ബസ്സത്ത് സൃഷ്ടിച്ചു ഫി റൂഹമിൻ ജദീദി, അതായത് പുതിയ ഒരു ഉന്മേഷം, പുതിയൊരു ജീവൻ കൊണ്ടുവന്നത് ആരാണ്? മുഹമ്മൂദ് സാമി അൽ ബാറൂദി. അതിന് മുൻനിരയിൽ ഉണ്ടായിരുന്ന കവി ആരാണ്? മുഹമ്മൂദ് സാമി അൽ ബാറൂദിയാണ്. എങ്ങനെയാണ്? പ്രാചീന കവിതകളുടെ അടിത്തറ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നവോത്ഥാനം കൊണ്ടുവന്നത്. നമ്മൾ പറഞ്ഞല്ലോ ക്ലാസിക്കിയുടെ പ്രത്യേകത എന്തായിരുന്നു എന്ന്, പ്രാചീന കവിതകൾ എങ്ങനെയായിരുന്നു, അതേ ശൈലിയിലും അതേ ഭാവത്തിലും രൂപത്തിലും കുറച്ചൊരു പുതുമകൾ കൊണ്ടുവന്നിട്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല വരികൾ കൊണ്ടുവന്നിട്ട്, പക്ഷെ ശൈലിയൊക്കെ അതുപോലെ തന്നെയായിരുന്നു. അപ്പോ പ്രാചീന കവിതകളുടെ അടിത്തറ നിലനിർത്തിക്കൊണ്ടായിരുന്നു ബാറൂദിയൊക്കെ നവോത്ഥാനം കൊണ്ടുവന്നത് എന്ന് പറയപ്പെടുന്നു. അൽ ഇഖ്തിസാർ വൽ മുനാസിബാത്തുൽ ഖാസ മിസ്ല തഹ്നിയത്ത് ബി മൗലൂദി അ മുദാഇബത്തിൽ സദീഖ്. ആദ്യകാലങ്ങളിലൊക്കെ ഇഖ്തിസാർ ചുരുങ്ങി, എങ്ങനെ ചുരുങ്ങി ഈ കവിതകൾ, അലൽ മുനാസബാത്തുൽ ഖാസ മിസ്ല തഹ്നിയത്ത് ബി മൗലൂദ്, അതായത് നവജാത ശിശുക്കൾക്ക് ആശംസ പറഞ്ഞുകൊണ്ടുള്ള കവിതകൾ, അല്ലെങ്കിൽ സുഹൃത്തിനോടൊക്കെ സല്ലപിക്കാൻ, അങ്ങനെയൊക്കെ ആയിട്ട് കവിതകളുടെ ഒരു ആശയവും വിഷയമൊക്കെ ചുരുങ്ങി എന്നാണ് പറയപ്പെടുന്നത്.
يعرف هذه مدرسة، هذه المدرسة مدرسة البحث والإحياء أو مرحلة الإحياء. അങ്ങനെ ഈ ബാറൂദി കൊണ്ടുവന്ന ഈ മദ്രസകൾ, അത് സോറി, ഈ ബാറൂദി കൊണ്ടുവന്ന ഈ മദ്രസ അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സംഘടന അറിയപ്പെടുന്നത് ഏതായിരുന്നു സംഘടന? ഉസ്മാനിയ കാലഘട്ടത്തിന് ശേഷം കവിതകൾക്ക് പുതുജീവൻ ബാറൂദിയിലൂടെ വന്നു എന്ന് പറഞ്ഞല്ലോ. ബാറൂദി എങ്ങനെയായിരുന്നു കവിതകൾ രചിച്ചിരുന്നത്? പ്രാചീന അല്ലെങ്കിൽ ബാറൂദീനെ പോലെയുള്ള ബാലുശ്വര കുറച്ച് കവികൾ, അതിൽ മുൻനിരയിലുണ്ടായ ആളാണ് ബാറൂദി. പ്രാചീന കവിതകളുടെ അടിത്തറയൊക്കെ നിലനിർത്തിക്കൊണ്ട് അല്ലെ. അപ്പോ പിന്നെ അവരുടെ കവിതകളുടെ പ്രത്യേകത എന്തായിരുന്നു, അല്ലെങ്കിൽ അവർ ഏതിലേക്കായിട്ട് ചുരുങ്ങിയിരുന്നു? ഒന്നേല് ജനിച്ച കുട്ടികൾക്ക് ആശംസ പറയുന്ന പോലെ, അല്ലെങ്കിൽ സുഹൃത്തിനോട് സല്ലപിക്കുന്ന പോലെയൊക്കെ ആയിരുന്നു കവിതകൾ എഴുതിയിരുന്നത്. അങ്ങനെ കവിതകൾ എഴുതിയ ആ ഒരു സംഘടന, അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത ഒരു സംഘടന ഏത് പേരിലാണ് അറിയപ്പെട്ടത്? മദ്രസത്തുൽ ബാസി വൽ ഇഹ്യാ കേട്ടോ, മദ്രസത്തിൽ പിന്നെ ഐനാണേ, ഹാ അല്ല ഐനാണ്, ബാസി വൽ ഇഹ്യാ അല്ലെങ്കിൽ ഔ മർഹലത്തുൽ ഇഹ്യാ എന്ന പേരിൽ അറിയപ്പെട്ടു, അതായത് പുനർജീവിപ്പിക്കുന്ന കാലഘട്ടം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പൊ മദ്രസത്തുൽ ബാസി വൽ ഇഹ്യായുടെ റായിദ് അല്ലെങ്കിൽ അതിന്റെ മുതലാളി ആരാണ്? ബാറൂദിയാണെന്ന് ഓർത്തു വെക്കുക കേട്ടോ. മഹ്മൂദ് സാമി അൽ ബാറൂദിയുടേതാണ് മദ്രസത്തുൽ ബാസി വൽ ഇഹ്യ എന്ന് ഓർത്തു വെക്കുക. ആ താഴത്ത് പറയണുണ്ടല്ലേ, യുഅ്തബിറു അന്ന മഹ്മൂദ് സാമി അൽ ബാറൂദി റായിദ് ലഹ, പറഞ്ഞു നമ്മള് ബാറൂദിനെയാണ് റായിദായിട്ട് പരിഗണിക്കപ്പെടുന്നത്. ഫന്നു ഷേറി ഖബ്ല അൽ ബാറൂദി ഖദൂസീബ ബിൽ കസാദി വൽ അഖം, ബാറൂദിക്ക് മുമ്പ് അല്ലെങ്കിൽ ബാറൂദി വരുന്നതിന്, ബാറൂദി കവിതകൾ രചിക്കുന്നതിന് മുമ്പ് ഈ ഫന്നു ഷേർ, ഈ കവിത എന്ന് പറയുന്ന ആ ഫന്ന്, ആ ഒരു കല എന്തായിരുന്നു? കദൂസീബ ബിൽ കസാദി വല്ലൊക്കെ മരവിച്ചു പോയിരുന്ന ഒരവസ്ഥയിലായിരുന്നു. തലൽ ബാറൂദി നഫറമിനെ ഷോറായി ഫി മിസർ, ബാറൂദിക്ക് ശേഷം മിസറിലുള്ള ഒരു കൂട്ടം കവികൾ വന്നു. വശാം ഷാമിലുള്ളയും വൽ ഇറാഖ് ഹാസ, പ്രത്യേകിച്ച് ഇറാഖിലെയും ഷാമിലെയും മിസർ, പ്രത്യേകിച്ചും ഇറാഖിലെയും ഷാമിലെയും മിസറിലെയും ഒരു കൂട്ടം കവികൾ തന്നെ എന്ത് ചെയ്തു? നൂതനമായ ആശയം കൊണ്ട് ആ മരിച്ചു കിടന്ന കവിതകൾ ബാറൂദിക്ക് ശേഷം പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നു. അതിൽ കാനമിൻഹും, അതിൽപ്പെട്ട ആൾക്കാരാണ് ആരൊക്കെ? ഇസ്മായിൽ അസ്സബരി, ഇമ്പോർട്ടൻ്റ് ആണേ. അവര് ബാറൂദിക്ക് ശേഷം അല്ലെങ്കിൽ ബാറൂദിയോടൊപ്പം തന്നെ കവിതകള്, ആ ഒരു കവിത എന്ന് പറയുന്ന ആ ഒരു ഫന്ന്, ഒരു കല പുനർജീവിപ്പിച്ച ആൾക്കാരിൽ പെട്ടതാണ് ഇസ്മായിൽ അസ്സബരി, അഹമ്മദ് ഷോക്കി, ഹാഫിൽ ഇബ്രാഹിം, ഖലീൽ മിത്രാൻ, മറൂഫ് റുസാഫി, ജമീൽ സിദ്ദീഖി അസ്സഹാവി, അഹമ്മദ് മുഹറം, വ അസീസ് ഉബാല, വ മഹ്മൂദ് അനീം കേട്ടോ. ഇവരൊക്കെ ഏതിൽപ്പെട്ട ആൾക്കാരാണ്? ബാറൂദിക്ക് ശേഷം ഈ കവിതയെ പുനർജീവിപ്പിച്ച ആൾക്കാരാണ്, അല്ലെങ്കിൽ ബാറൂദിയോടൊപ്പം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഓർത്തു വെക്ക, ഇസ്മായിൽ അസ്സബരി, അഹമ്മദ് ഷോക്കി, ഹാഫിൽ ഇബ്രാഹിം, ഖലീൽ മിത്രാൻ, മറൂഫ് റുസാഫി, ജമീൽ സിദ്ദീഖി സഹാവി, അഹമ്മദ് മുഹറം, അസീസ് ഉബാല, മഹ്മൂദ് അനീം കേട്ടോ. അപ്പൊ ആ പേരുകൾ ഓർത്തു വെക്ക. ഇനി തുഅദ്ദു ഹാദിഹിൽ ജമാ തലിയത്തുൽ ജീലുൽ ജദീദ് അല്ലദി ജാ ബഅദ ജീൽ ഷോഖി വ ഹാഫിൽ ഇബ്രാൻ വ ഹാഫിൽ ഇബ്രാഹിം വ ഖലീൽ മിത്രാൻ. ഈ ഒരു കൂട്ടം ആൾക്കാർ എണ്ണപ്പെടുന്നത് എന്താണ്? ഒരു പുതിയ തലമുറയുടെ ഉദയമായിട്ടാണ് എണ്ണപ്പെടുന്നത്. പുതിയ തലമുറയുടെ ഉദയമായിട്ടാണ് ഇവരെയൊക്കെ എണ്ണപ്പെടുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. അപ്പോ ഇഹ്യാ വൽ ബഅസ് നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ എന്തായിരുന്നു മദ്രസത്തുൽ ബഅസ് വൽ ഇഹ്യ, അല്ലെങ്കിൽ ഔ മർഹലത്തുൽ ഇഹ്യ അല്ലേ, മർഹലത്തുൽ ഇഹ്യ ബഅസ് വൽ ഇഹ്യ എന്ന് പറയുന്നത് ബാറൂദിയാണ് അതിന്റെ റായിദായിട്ട് അറിയപ്പെടുന്നത്. അത് ആ ഒരു മദ്രസ ഏതിലേക്ക് മാത്രമായിട്ടായിരുന്നു ആദ്യകാലങ്ങളിൽ ചുരുങ്ങിയത്? തഹനിയച്ച് ബി മൗലൂദി ഔ മുദാബത്തുൽ സദീഖ് അല്ലേ, നവജാത ശിശുക്കൾക്ക് ആശംസ പറയാൻ വേണ്ടിയിട്ടും സുഹൃത്തുക്കളോട് സല്ലപിക്കുവാൻ വേണ്ടിയിട്ടും മാത്രമായിരുന്നു അത് ചുരുങ്ങിയിരുന്നത്. പിന്നീട് ബാറൂദിക്ക് ശേഷം മിസറിലെയും ഷാമിലെയും ഇറാഖിലെയും കവികൾ എന്ത് ചെയ്തിട്ടുണ്ട്? അതിലേക്ക് വന്നിട്ടുണ്ട്, ഈ കവിതയെ പുനർജീവിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി മദ്രസത്തു ദീവാന്റെ കടന്നു വരും കേട്ടോ. നോക്ക്, നമുക്കറിയാം മദ്രസത്തു ദീവാന്റെ ആൾക്കാരാരാണ്, വേഗം പറഞ്ഞേ.
അഫ്കാദ് മാസ്മി ശുക്രി. അക്കാദ് മാദിനി ശുക്രി. ഓക്കെ, അക്കാദ് അക്കാദ് മാസ്മി ശുക്രി കേട്ടോ. ദേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ആളാവ് മദ്രസത്ത് ദീവാൻ, ആരൊക്കെയാണ് ഈ മദ്രസത്ത് ദീവാന്റെ ആൾക്കാര്? അബ്ദുറഹ്മാൻ ശുക്രി, ഇബ്രാഹിം അബ്ദുൽ ഖാദിർ അൽ മാസിനി, അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് ട്ടോ. നമുക്ക് നോക്കാം, ഈ ഒരു പേര് വന്നതിനെ കുറിച്ചാ പറയുന്നത്. എങ്ങനെയാണ്? ഹാദിഹിൽ ഇസ്മു നിസ്ബത്തിന് ഇൽ കിതാബ് കിതാബുൻ നഖദി അദ് ദീവാൻ ഫിൽ അദബി വ നഖദി അല്ലദി അസ്തറഹു അബ്ബാസ് മഹ്മൂദ് അൽ അക്കാദ് വ ഇബ്രാഹിം അബ്ദുൽ ഖാദർ അൽ മാസിനി. ഈ മദ്രസത്ത് ദീവാന് എന്താണ് തുടങ്ങുന്നതിന് മുമ്പ്, ഈ ഒരു മദ്രസ തുടങ്ങുന്നതിന് മുമ്പ് ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്? അക്കാദും മാസിനിയും കൂടി ദീവാൻ എന്ന് പറയുന്ന ഒരു നഖ്ദി ആയിട്ടുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ നഖ്ദി ആയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇവരെന്ത് ചെയ്തത്, ആ മദ്രസക്ക് മദ്രസത്തു ദീവാൻ എന്നൊരു പേര് കൊടുത്തത്. സുമ ഷാരഖഹുമാ ഫി തഅസീസി ഹാദിഹിൽ ജമാഅ അബ്ദുറഹ്മാൻ അഷുക്കരി. പിന്നെ ഈ ഒരു സംഘടനയിലേക്ക് ആരും കൂടി ചേരുന്നതാണ്? ശുക്രിയും കൂടി എന്ത് ചെയ്ത ഈ ഒരു സംഘടനയിലേക്ക് ജോയിൻ ചെയ്തു. ആ ദീവാൻ കിതാബുൻ മജ്മൂ മക്കാലാത്തു നഖദിയ ബസത്ത് റൂഹൻ ജദീദുൻ ഫി ഷേറിൽ അറബി. എന്താണ്, അറബി കവിതയിൽ ഒരു പുതിയ ചൈതന്യം കൊണ്ടുവന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇത് ഏതിനെ? നമ്മുടെ ഈ നഖദി നഖദ് പുസ്തകമായ കിതാബു ദീവാനെ പറയപ്പെടുന്നുണ്ട്. മദ്രസത്ത് ദീവാന്റെ വർഷം ഏതാണ് പറ? 1921. ആ 1921. റാബിത്തുൽ കലമിയോ? 1920. ആ 32 അല്ലെങ്കിൽ 33 എന്നും പറയപ്പെടുന്നുണ്ട്. 32 33. ജമാഅത്ത് അപ്പോളോ? 1920. ഏ അപ്പോളോയാ? 1932. ആ അപ്പോളോ 32 ആണെങ്കിൽ അസ്വത്തിനും തുളസിയും 33. അതി 32 കണ്ടെയ്നറിൽ അതും കൊടുക്കാം കേട്ടോ അതില്. ഓക്കെ, അപ്പോ ദീവാനെ കുറിച്ച് പറഞ്ഞു നഖ്ദി ആയതാണ്, അറബി കവിതയിൽ എന്താണ് ഒരു പുതിയ ഒരു റൂഹൻ ജദീദൻ ഒരു എന്താ പറയാ ഒരു പുതിയ ചൈതന്യം കൊണ്ടുവന്ന പുസ്തകം എന്നൊക്കെ പറയപ്പെടാം പറയുന്നുണ്ട്. ഇനി കാനൽ അസ്മു അലാ യഖ്റജ ആദിൽ കിതാബ് ഫി അശറ തജ്സാ ഗൈറന്നഹു ലം യഖ്റജ നാട്ടോ ലം യഖ്റജ മിനഹു സിവാ ജുസൈനി. ഇവർ ആദ്യം വിചാരിച്ചത് 10 ജുസ് ആയിട്ട് ഇത് ഇറക്കണം, ഈ പുസ്തകം 10 വോളിയൊക്കെ ആയിട്ട് ഇറക്കണം. പക്ഷേ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് 2 ജുസേ ഇവർ ഇറക്കിയിട്ടുള്ളൂ കേട്ടോ. 10 ജുസ് ആയിട്ട് ഇറക്കാൻ വിചാരിച്ച പുസ്തകമാണ്, പക്ഷേ 2 ജുസ് ആയിട്ട് ഇറക്കിയിട്ടുള്ളൂ. സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചിലപ്പോൾ ചോദിച്ചേക്കാം, ഓർത്ത് വെക്കാം. ഇനി മിൻ അഗ്റാലിഹ അൽ ജംഉ. കഴിഞ്ഞ തവണ ക്വസ്റ്റ്യൻ വന്നത്, കഴിഞ്ഞ തവണയല്ല എനിക്ക് തോന്നണു ഒരു 2-3 നെറ്റ് എക്സാമിന് മുമ്പോ അങ്ങനെ എന്തോ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇത് മിൻ അഗ്റാലിഹ അൽ ജംഉ ബൈന സഖാഫത്തിൽ അറബിയ വൽ ഇൻജലീസിയ. എന്തായിരുന്നു പ്രധാനപ്പെട്ട റോള്? അൽ ജമ്മു ബൈന സഖാഫത്തുൽ അറബിയ വൽ ഇൻജലീസിയ, അറബി സംസ്കാരവും ഇംഗ്ലീഷ് സംസ്കാരവും കൂടെ ഒരുമിച്ച് കൂട്ടുക, അറബി ഇംഗ്ലീഷ് സംസ്കാരങ്ങൾ അല്ലെങ്കിൽ സാഹിത്യങ്ങളെ ഒരുമിപ്പിക്കുക എന്നതായിരുന്നു പ്രത്യേകമായിട്ടുള്ള പ്രധാനമായിട്ടുള്ള അറാദ ലക്ഷ്യം കേട്ടോ. ഓർത്തു വെക്കുക, അറബിക്ക് ഇംഗ്ലീഷ് സാഹിത്യം സംസ്കാരങ്ങൾ ഒരുമിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട അറാദ. അൽ ഖസീദ ഇന്ദഹും കായിനൻ ഹയ്യൻ കൽ ജിസ്മി ലികുല്ലി ഉളുവിൻ വലീഫ. എന്ത് പറയുന്നുണ്ട് ഇവര്? ഖസീദ എന്ന് പറയുന്നത് ഇവരുടെ അടുക്കൽ, അതായത് മദ്രസത്ത് ദീവാന്റെ അടുക്കൽ, ജീവനുള്ള ഒരു ശരീരം പോലെയാണ്. അവർ പറയുന്നത് എന്താണ്? ജീവനുള്ള ശരീരത്തിന്റെ ഓരോ അവയവത്തിന് എന്തുണ്ട്? അതിൻ്റെതായ ധർമ്മമുണ്ട്. അതേപോലെയാണ് ഖസീദ, ഓരോ വരികൾക്കും അതിൻ്റെതായ ധർമ്മം ഉണ്ടെന്നാണ് ആര് പറയുന്നത്? ശരീരം പോലെയാണെന്ന്. ആര് പറയുന്നുണ്ട്? ജീവനുള്ള ശരീരം പോലെയാണെന്ന് ഈ മദ്രസത്തു ദീവാന്റെ ആൾക്കാർ വാദിക്കുന്നുണ്ട്. ഖദ ഹറസത് ഹാദിഹിൽ ജമാഅ അലാ അഷിയാൻ വദഅത ഇലൈഹാ മിനാ. ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു, അതിലേക്ക് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്ത്? ജനങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത്, ജനങ്ങളെ അതിലേക്ക് നിരന്തരം ക്ഷണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ഒരുപാട് ലക്ഷ്യങ്ങൾ മദ്രസത്ത് ദീവാൻ ഉണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അതായത് സ്വന്തത്തെ തബീർ അലി ദാത്തി സ്വന്തത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇവര് ജനങ്ങളെ ക്ഷണിച്ചു, സ്വന്തത്തെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ അതായത് ജീവിതത്തിന്റെ എല്ലാ ബഹളങ്ങളിൽ നിന്നും മാറിയിട്ട്, സ്വതന്ത്രമായിട്ട് മാറിയിട്ട് സ്വന്തത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവര് ജനങ്ങളെ ഇതിലേക്ക് ക്ഷണിച്ചു. ഇത് ഇങ്ങനെ തന്നെ പഠിച്ച് വെച്ചാൽ കേട്ടോ. അദ്ദാവത്തു ഇല്ലൽ വഹദത്തുൽ ഉലുവിയ ഫി ശേരി ബിഹൈസ് തക്കൂനുൽ ഖസീദ അമലൻ മുത്തക്കാമിലൻ. പിന്നെ ഇവർക്കുണ്ടായ ഒരു പ്രത്യേകത ആണ് എന്താ? ഇവര് പറയുന്നത് ഒരു കവിതയില് ഒറ്റ വിഷയം മാത്രമാകുക, എന്നാൽ മാത്രമേ സമ്പൂർണ്ണ കൃതിയാകുകയുള്ളൂ എന്നാണ് മദ്രസത്തു ദീവാന്റെ വാദം. ഒരു കവിതയില് ഒറ്റ വിഷയം മാത്രമാവുക, എന്നാ മാത്രമേ എന്താ എന്താവുള്ളൂ സമ്പൂർണ്ണ കൃതിയാവുള്ളൂ എന്നാണ് മദ്രസത്തു ദീവാന്റെ ആൾക്കാരുടെ വാദം. ഇനി ഇങ്ങനെയും ചോദിക്കാട്ടോ, ഇത് ചിലപ്പോ ഇങ്ങനെ കൊടുത്തിട്ട് മാദനി ശുക്രി അക്കാദൊക്കെ ഓപ്ഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഉറപ്പിച്ചോ ഇത് അവര് തന്നെ പറഞ്ഞതാണ്. ഇനി തലതിരിഞ്ഞ് ചോദിക്കാൻ ചോദിച്ചാലോ, കാരണം മദ്രസത്ത് ദീവാൽ ഇവര് മൂന്നാൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ അഹ്റാദുകള് അവരുടെ മാത്രം എന്താണ് ചിന്തയിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. അപ്പോ അവരുടെ കൗലിയിൽ പെട്ടതാണ് ഇതൊക്കെ. ഏത് പിന്നെ കസീദ എന്ന് പറയുന്നത് കായിൻ ഹയ്യൻ കൽ ജിസ്മി ലി കുല്ലി ഉളുവിൻ വലീഫ എന്ന് പറയുന്നതും ഇവർ മൂന്ന് പേരാണ്. സ്വന്തത്തെ കുറിച്ച് സ്വതന്ത്രമായി സംസാരിക്കാൻ പറയുന്നതും ഇവർ തന്നെയാണ്. സമ്പൂർണ്ണ കൃതി ആവണമെങ്കിൽ ഒരു കവിതയിൽ ഒറ്റ വിഷയം മാത്രമാകണമെന്നും മദ്രസത്ത് ദീവാന്റെ ഈ മൂന്നാൾക്കാർ തന്നെ പറയുന്നതാണ്. പിന്നെ ഇവര് പറയുന്നുണ്ട് എന്ത്? പല കാഫിയകളൊക്കെ കൊണ്ടുവരാന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതായത് ഒരു ഷീറുൽ ഹുറിന്റെ ഒരു മോഡലൊക്കെ കവിതകൾ കൊണ്ടുവരല്ലാതെ ഒറ്റ കാഫിയൊന്നും വേണ്ടെന്നൊക്കെയാണ് ഇവരുടെ വാദം. തസ്ബീർ ജവാഹിറുൽ അഷ്യായി വൽ ബൗദിയൻ മലാഹിർ, അതേപോലെ ഒരു പുറംമോടിയിൽ ആവിഷ്കരണം നടത്താതെ അതിന്റെ അന്തസത്ത ഉള്ളിലേക്ക് ഇറങ്ങി ചിത്രീകരിക്കുക, അതായത് എന്താ പറയാ അതിശയോക്തി, അതിന് എന്താ പറയാ, അതെ കാണുന്ന പുറംമോടിയിൽ എന്താ പറയാ ആവിഷ്കരണം നടത്താതെ, പുറംമോടിയിൽ ആവിഷ്കരണം നടത്താതെ അതിന്റെ അന്തസത്തയിലേക്ക് ഇറങ്ങി ചിത്രീകരിക്കുക എന്നുള്ളതാണ് ഇവരുടെ വേറൊരു വാദം. അതേപോലെ അസിദുഖു ഫി തബീർ വൽ ബൗദനിൽ മൊബാല, അതെ അതിശയോക്തിയിൽ നിന്ന് മാറി നിന്ന് സത്യസന്ധത പുലർത്തുക. രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ടായിട്ട് കൊടുത്തു എന്നേ ഉള്ളൂ. ഒന്നാമത്തെ എന്തായിരുന്നു? പുറംമോടിയിൽ ആവിഷ്കരണം നടത്താതെ അന്തസത്ത ചിത്രീകരിക്കുക, പിന്നെ സത്യസന്ധത പുലർത്തുക, അല്ലാതെ അത്ഭുതം അനിൽ മുബാല അതിശയോക്തിയിൽ നിന്ന് എന്ത് ചെയ്യുക, മാറി നിന്നിട്ട് സത്യസന്ധത പുലർത്തുക. ഇതൊക്കെ അവരുടെ വാദത്തിൽപ്പെട്ടതാണ്. ഇനി അദ്ദേഹത്തിലെ ലിപിത്തിക്കാറി തജ്ദീദ് വൽബോധനിൽ മുഹാക്കാത്ത് തഖ്ലീദ്, പിന്നെന്താണ് പുതുമ കൊണ്ടുവരിക. ഇവര് പറയുന്നത് എന്താണ്? കാൽപ്പനികതക്ക് അനുസരിച്ച്, അതായത് കാലത്തിനനുസരിച്ചിട്ട് പുതുമ കൊണ്ടുവരിക. അതായത് എന്താണ് വൽബോധം അനിൽ മൊഹാക്കാത്ത് വത്തക്കലീതി, അതായത് കീവഴക്കങ്ങളിൽ നിന്ന് പണ്ട് മുതലേ നടന്നു വരുന്ന ഒരു കീവഴക്കങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ട് വന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ട് നിന്നിട്ട്. നമ്മൾ പറഞ്ഞല്ലോ മദ്രസത്തിലെ ഹിയാബ് അബ്ബാസിന്റെ ആൾക്കാർ ആ പരമ്പരാഗതമായ കാര്യങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു കവിതകൾ എഴുതിയിരുന്നത്. പക്ഷെ മദ്രസത്ത് ദീവാനിലുള്ള ഇവര് മൂന്ന് പേരും എന്താണ് വാദിച്ചുകൊണ്ടിരുന്നത്? ഒരു കാര്യം ആലോചിക്കുക, മദ്രസത്തുൽ ഹിയാവ് വൽ ബഅസ് ഒഴികെ ബാക്കി എല്ലാ മദ്രസകളും, അതായത് മദ്രസത്തുൽ ദീവാൻ, പിന്നെ റാബിതത്തുൽ കലമിയ, അസ്ബത്തുൽ ഉന്ദുലുസിയ, മറ്റതുകൂടെ ഏതായിരുന്നു അപ്പോളോ, ഇതൊക്കെ റൊമാൻസിയ എന്ന് പറയുന്ന ട്രെൻഡിനെ സപ്പോർട്ട് ചെയ്ത ടീമുകളായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിന്തിക്കുക, റൊമാൻസിയനോടൊപ്പം തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, റൊമാൻസിയക്ക് ശേഷം കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഷീറുൽ ഹുറു വരുന്നത്. അപ്പോ റൊമാൻസിയ ഇവര് പിന്നെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, നൂതനമായ കുറേയേറെ കാര്യങ്ങൾ ഇവരുടെ സംഘടനയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ത്, കീവയക്കങ്ങളിൽ നിന്ന് പരമ്പരാഗത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. നേരത്തെ നമ്മൾ പറഞ്ഞു എന്താ ഒരേ കാഫി ഉണ്ടാകണം എന്ന നിർബന്ധമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നത് ഷീറിൽ ഹുറർ എഴുതുന്ന ആൾക്കാർക്കായിരുന്നു അല്ലെ, ഫ്രീവേഴ്സ് കവിതകൾ എഴുതുന്ന ആൾക്കാർക്കായിരുന്നു അങ്ങനെ ഒരു വാദം ഉണ്ടായിരുന്നത്. അപ്പോ എല്ലാ നൂതനമായ ആശയങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, പിൽക്കാലത്ത് വന്ന മദ്രസകളിൽ ഇവര് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് ഓർത്തു വെക്ക. ഹാവലൽ അക്കാദു ഫിൽ ജുസൈൽ അവൽ തഹ്തീമ സിയാമത്ത് ഷോക്കി അഷേരിയ ഫഹാജമ ഫിഹി അസാലിബ് ഷോക്കി വാബ് ഷീരിഹി വഷീർ ഹാഫിൽ ഇബ്രാഹിം ഫി സിയാസ വലിജിത്തിമാ.
ഇവര് നെക്രു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മദ്രസത്ത് ദീവാൻ ഉണ്ടാ ആ ഒരു പേര് വരാനുള്ള കാരണം ദീവാൻ എന്ന് പറയുന്ന നെക്രുവിന്റെ പുസ്തകമാണെന്ന്. അതിൽ അക്കാദ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹാവല് ശ്രമിച്ചിട്ടുണ്ട് ജുസുൽ അവൽ ആദ്യത്തെ ജുസുവിൽ തന്നെ തഹ്തീമു സിയാമത്ത് ഷോക്കിയ ശരിയ ആരുടെ നേതൃത്വ സ്ഥാനത്തെ പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ അമീറു ഷോറ എന്ന് പറയപ്പെടാറുണ്ടല്ലോ ആരെ, അഹമ്മദ് ഷോക്കിയെ. അപ്പൊ ആ ഒരു നേതൃത്വത്തെ പൊളിച്ചെഴുതാൻ വേണ്ടിയിട്ട്, പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവര് ആദ്യത്തെ ഇവരുടെ പുസ്തകത്തിന്റെ ആദ്യത്തെ ജുസയിൽ തന്നെ ഇവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾ വിചാരിക്കും ഈ അമീർ ഷൂറ എന്ന പദവി കിട്ടിയത് എപ്പോഴാണ്, അഹമ്മദ് ഷോക്കിയൊക്കെ ഏത് വർഷമാണ് ഒന്ന് പറഞ്ഞേ, ഏത് വർഷമാണ് അമീർ ഷൂറന്റെ പദവി കിട്ടിയത്? 1927 അല്ലേ. നമുക്കറിയാം ഹാഫിൽ ഇബ്രാഹിം ആ വരുമ്പോ കവിത പാടിയതൊക്കെ അറിയില്ലേ, പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് യൂണിറ്റ് 7. അപ്പോ 1927 അമീർ ഷൂറ എന്ന പദവിയായിട്ട് അത് വരുന്നത്. പക്ഷെ അതിന് മുമ്പ് തന്നെ ആരറിയപ്പെടുന്നുണ്ട്, അതായത് പറയപ്പെടാറുണ്ട് അഹമ്മദ് ഷോക്കിയ അമീർ ഷൂറായിട്ട് പറയപ്പെടാറുണ്ട്. അപ്പൊ മൂപ്പരുടെ ആ നേതൃസ്ഥാനത്തെ പൊളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അക്കാദ് ശ്രമിച്ചിട്ടുണ്ട്. ഫഹാജമ ഫിഹി അസാലിബ് ഷോക്കി, അതായത് നമ്മുടെ ഷൗക്കിയുടെ പിന്നെ ശൈലികളെ കളിയാക്കിയിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിന്റെ കവിതകളിൽ ഒരുപാട് ന്യൂനതകളൊക്കെ ആര് കണ്ടുപിടിച്ചിട്ടുണ്ട്, അക്കാദ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് മാത്രല്ല നമ്മുടെ ഷൗക്കിയ മാത്രല്ല, ബഷീർ ഹാഫിൽ ഇബ്രാഹിം വസീഫി സിയാസ വലിസ്തിമ, അതേപോലെ ഹാഫിൽ ഇബ്രാഹിമിന്റെ കവിതകളിൽ രാഷ്ട്രീയപരമായും സാമൂഹികപരമായിട്ടുള്ള ഹാഫിൽ ഇബ്രാഹിമിന്റെ കവിതകളിലൊക്കെ ഇവർ ന്യൂനത കണ്ടുപിടിച്ചിട്ടുണ്ട്. കാലൽ അക്കാദ്, അക്കാദ് പറയുന്നുണ്ട് എന്താ പറയുന്നുണ്ട്, അല്ലയോ മഹാകവിയെ, ഈ കവി എന്ന് പറയുന്ന ആളെന്താണ് ഉള്ളിന്ന് അന്തസ്സത്ത് രചിക്കുന്നവനാണ്, അല്ലാതെ വസ്തുവിന്റെ എണ്ണമോ അതതോ അല്ലാതെ ആകൃതിയോ നിറമോ വെച്ചിട്ടല്ല. അതല്ല കവിത, ഒരു വസ്തുവിന്റെ ആകൃതിയോ നിറമോ എണ്ണമോ അല്ല കവിതയിൽ ഉണ്ടാവേണ്ടത്, അതിന്റെ അന്തസ്സത്തെയാണ് ഒരു കവിതയിൽ ഉണ്ടാവണ്ടേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അക്കാദ് ആരെ കളിയാക്കുന്നുണ്ട്, ഓർത്തു വെക്ക, കാലൽ അക്കാദ് എന്ന് പറയുന്ന തുടങ്ങുന്ന ഈ ഒരു കോട്ടിങ് അക്കാദ് അഹമ്മദ് ഷോക്കിയെ കളിയാക്കുന്നതാണ്. എവിടെ കളിയാക്കുന്നതാണ്, ചിലപ്പോ ഇനി യൂണിറ്റ് 8 നിന്ന് തലതിരുന്ന ചോദ്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ, അല്ലാതെ ഒരു ക്വസ്റ്റിനും നിങ്ങൾ വരൂല. നിങ്ങൾ ഉറപ്പിച്ചോ എന്താണോ നോട്ട് ഉണ്ടാവണം അത് തന്നെ ആയിരിക്കുള്ളൂ ഒരു 90% വരെ കേട്ടോ. പിന്നെ നിങ്ങൾ വിക്കിപീഡിയ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗൂഗിളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കിയേക്കട്ടോ, ഒറ്റ തവണ വായിച്ചാൽ മതി. അപ്പോ ഇത് ഓർത്ത് വെക്ക, കിതാബ് ദീവാനിലെ അക്കാദും മാസനിയും കൂടി ഉണ്ടാക്കിയ ദീവാനിലെ ജുസുൽ അവലിലെ ആ ഒരു ഭാഗത്താണ് അക്കാദ് നമ്മുടെ അഹമ്മദ് ഷോക്കിയെ കുറിച്ച് ഇങ്ങനെ പരാമർശിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്ക. ഇനി അമ്മൽ ജുസുൽ സാനി, രണ്ടാമത്തെ ജുസയിലോ ഫഖദ് തസ്ഫിയൽ മാസനി ലിൽ മൻഫ്ലൂതി വസമഹു ബികുല്ലി ഖബീ, മാസനി ആരെ കളിയാക്കുന്നുണ്ട്, മൻഫ്ലൂതിയെ എതിർത്തിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തേല് അക്കാദ് അഹമ്മദ് ഷോക്കിയെയും ഹാഫിലിനെയും, രണ്ടാമതില് മാസിനെ ആരെയും മൻഫലൂത്തിയെയും കളിയാക്കുന്നുണ്ട് എന്നുള്ളത് എതിർക്കുന്നുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കാം. തജാവബാഹു ഇത്തഫക മാഹർക്കത്ത് ദീവാൻ മിഖായിൽ നുഅയ്മ റായിദു തജ്ദീദ് ഫിലാദബുൽ മഹജറി, ഈ പിന്നെ ഈ ദീവാൻ മദ്രസത്ത് ദീവാനും ആയിട്ട് ആര് ചേർന്ന് നിൽക്കുന്നുണ്ട്, മിഖായിൽ നുഅയ്മ മൂപ്പര് അദബുൽ മഹജറിലെ റായിദു തജ്ദീദ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. റായിദ് അതായത് മിഖായിൽ നുഅയ്മ നമുക്കറിയാം, ജുബ്രാൻ മിഖായിൽ നുഅയ്മ ഒക്കെ റാബിത്തുൽ കലിമയുടെ ആൾക്കാരാണ്. അപ്പോ മിഖായിൽ നുഅയ്മ ശരിക്കും ഈ മദ്രസത്ത് ദീവാന്റെ എല്ലാ നിയമങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. അഖ്റജ ബഅദ ആമൈനി കിതാബിഹി നഖദി അൽ ഇർബാൽ 1923, ഇർബാലുണ്ടല്ലോ നമ്മുടെ മിഖായിൽ നുഅയ്മയുടെ നഖദിയായ പുസ്തകം, ആ പുസ്തകത്തിൽ ഇതിനെ കുറിച്ച് മദ്രസത്ത് ദീവാനെ കുറിച്ച് അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. മിനുഹു
നമ്മുടെ മീഖായില് സ്വീകരിച്ച ആരുടെ വഴി? മാസിനിടെയും അക്കാദിന്റെയൊക്കെ വഴി. അതായത് പുരാതന ശൈലി എതിർത്തിട്ട് അല്ലെങ്കിൽ അതിനോട് ഉൾവലിഞ്ഞിട്ട് ഒരു നൂതന ശൈലി കൊണ്ടുവരാനൊക്കെ പറഞ്ഞല്ലോ, അതൊക്കെ നമ്മുടെ മീഖായി നൊയമിക്ക് എന്തായി? ഇഷ്ടപ്പെട്ടു. അങ്ങനെ മൂപ്പർ എന്ത് ചെയ്തു? അങ്ങനെയാണ് മദ്രസത്ത് ദിവാൻ ആശയങ്ങൾ മീഖായി നൊയമ സ്വീകരിക്കുന്നത് കേട്ടോ. പക്ഷെ സംഘടനയിലൊന്നുമില്ല, സംഘടനയിൽ ഇവർ മൂന്നുപേരുമായിരുന്നു തുടക്കം തൊട്ട് ഒടുക്കം വരെ. ഒടുക്കം ഇടയിൽ വെച്ചിട്ട് മാസിനെയും ശുക്രിയും കൂടെ രണ്ട് വഴിക്ക് പോകുന്നുണ്ട്. പക്ഷെ അക്കാദിന്റെ മരണം വരെ അക്കാദ് എന്ത് ചെയ്യുന്നുണ്ട്? മദ്രസത്ത് ദീവാന് കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ. അതേ താഴത്ത് പറയുന്നുണ്ടല്ലോ, ഇവർക്ക് തമ്മില് തർക്കം നടക്കണ്ട. ആരുടെ ഇടയില്? മാസിനെയും ശുക്രിക്കും ഇടയില് തർക്കം നടന്നിട്ടാണ് അവസാനം മദ്രസത്ത് ദീവാൻ ഇവർ രണ്ടുപേരും പോവും. അങ്ങനെ അക്കാദ് മാത്രം ബാക്കിയാകുന്നുണ്ട് കേട്ടോ. ഇവിടെ പറയുന്നുണ്ട് ഇത്തഹം അൽ മാസിനി ആരോപിച്ച്, എന്താ മാസിനി ആരോപിച്ച ശുക്രിയെ? അനഹു സരിക്കാത്തത് മിൻ കസായിദ് ഷീരിലിൻജ്ലീസി വല്ലമന ബാലദ വാബിനി. ഈ പിന്നെ ആരാണ് ശുക്രി? ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്ന് കവിത മോഷ്ടിച്ചിട്ടാണ് അറബിയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ പറയാറില്ല ഇംഗ്ലീഷ് സിനിമ കോപ്പി അടിച്ച് അല്ലെങ്കിൽ മറാഠി സിനിമ കോപ്പി അടിച്ച് അല്ലെങ്കിൽ ആ പാട്ട് കോപ്പി അടിച്ചെന്നൊക്കെ പറയുന്നില്ല. അതേപോലെ ശുക്രീന് മാസിനെ കളിയാക്കി പിന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്ന് ആ പുസ്തകം അടിച്ചു മാറ്റിയിട്ടാണ് മൂപ്പർ അറബിയിലേക്ക് കൊണ്ടുവരുന്നതെന്നും ട്രാൻസ്ലേറ്റ് ചെയ്തെന്നൊക്കെ പറഞ്ഞ്, ട്രാൻസ്ലേഷൻ അല്ല എഴുതുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ആരെ കളിയാക്കി? മാസിനി ശുക്രിയെ കളിയാക്കി. കത് കഷഫ് അൽ മാസിനി ഹാദിഹിൽ കസായിദ് വഹദ്ദത് മസാദിറ. അത് മാത്രല്ല, കളിയാക്കുക മാത്രല്ല, മൂപ്പർ എന്ത് ചെയ്ത്? തെളിവും കൊണ്ടുവന്നു. കളിയാക്കിയിട്ട് മൂപ്പർ എന്ത് ചെയ്തു? അത് സത്യാണെന്നുള്ള വാദത്തില് തെളിവും കൊണ്ടുവന്നു. പക്ഷേ റദ്ദഹ ശുക്രി ഫി കിതാബിഹി സനമുൽ അലായിബ്, അത് നോക്കിക്കോട്ടോ. ഈ സനമുൽ അലായിബ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് ശുക്രി? ഇത് റദ്ദ് ചെയ്തിട്ടുണ്ട്. അതായത് മാസിന് പറയുന്നതൊക്കെ കള്ളത്തരാണ്, ഞാൻ അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, മോഷ്ടിച്ചിട്ടൊന്നും അല്ല കവിതകൾ എഴുതിക്കൊണ്ടിരുന്നത് എന്നൊക്കെ ഈ പുസ്തകത്തിന്റെ പേര് ഓർത്ത് വെക്കുക. സനമുൽ അലായിബില് ശുക്രി റദ്ദ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക. ഫായ്തസല് ശുക്രി മിന ദീവാൻ, ആദ്യം ശുക്രിയാണ് മദ്രസത്തു ദീവാൻ എന്ന് പിന്മാറുന്നത്. സുമ്മ അൽ മാസിനി, പിന്നെ സനമുൽ അലായിബ്, നമ്മുടെ നോട്ട്സ് വരുമ്പോ കിട്ടൂ ട്ടോ. സ്വാദ് സനമുൽ അലായിബ് ട്ടോ. സ്വാദ് അപ്പം ഉറങ്ങണുണ്ടാവും, കണ്ണുകൂട്ടിട്ടായിരിക്കുള്ള ക്ലാസ്സൊക്കെ ഉണ്ടാകാം നോട്ട് വെക്കാണ്ട്. ശുക്രി, ഞാൻ എപ്പോഴും ക്ലാസ് കഴിഞ്ഞ മുമ്പേ ഇതിലൊരു 10-15 പേരെങ്കിലും ഉണ്ടാവും ഉറങ്ങണം. നല്ല സുഖമല്ലേ ക്ലാസ് കേട്ട് ഉറങ്ങാൻ, എനക്ക് കുറേ ഉറങ്ങിയതാ. ഫയത്തസല് ശുക്രി മിന ദീവാൻ സുമ്മൽ മാസിനി വബക്കിയ ലക്കാർ വഹദഹു ഇലാ അന്ന മാതസന 1964 ട്ടോ. 1964 പിന്നെ അക്കാദ് മരിക്കുന്നത് വരെ എന്ത് ചെയ്തിട്ടുണ്ട്? അക്കാദ് മദ്രസത്ത് ദീവാന് കൊണ്ടുവന്നിട്ട് ഒരു മോതല് തന്നെ അല്ലേ, ഒരു സംഘടന, ഒരു സംഭവം തുടങ്ങിയിട്ട് ആരില്ലെങ്കിലും കൊണ്ടുപോകും, ഞാൻ തന്നെ കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നത് അപ്പൊ അക്കാതൊരു മുതലാണ്. ബാക്കി രണ്ടുപേരും എന്താണ്? ബാക്കി രണ്ടുപേരുടെ ഇടയിലിട്ടിട്ട് പോയി അടി ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി. പക്ഷെ അക്കാദ് എന്ത് ചെയ്ത്? അക്കാദ് അതങ്ങോട്ട് കൊണ്ടു. ഒറ്റക്കായാലും എന്ത് ചെയ്ത്? 1964 വരെ, അക്കാദിന്റെ മരണം വരെ മദ്രസത്ത് ദീവാൻ അക്കാദ് കൊണ്ടുവരണം. ഇനി എൻടിഎ കണ്ടുവരുന്ന വേറൊരു ട്രെൻഡാണ്, നമുക്ക് അക്കാദിനെ കുറിച്ച് പഠിക്കാനുണ്ട്. യൂണിറ്റ് 4 തോന്നണം, 4. പക്ഷെ മാസിനെ കുറിച്ചും ശുക്രീനെ കുറിച്ചും നമുക്ക് പഠിക്കാനില്ല. അതായത് സിലബസിൽ ഡയറക്റ്റ് ആയിട്ട് പേര് കൊടുത്തിട്ടില്ല, പക്ഷെ മാസിനീന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എനിക്ക് തോന്നുന്ന ഏത് ക്വസ്റ്റ്യൻ ആണ്? നമ്മുടെ ഒരു സർജറിക്ക് കയറിയിട്ട് ഇറങ്ങി ഓടിയ കവി ആരാന്നില്ല, അങ്ങനെ ഒരു ചോദ്യം ഞാൻ തോന്നുന്നുണ്ട്. നിങ്ങള് പി വൈക്ക് നോക്കിയപ്പോ കണ്ടിട്ടില്ലേ, ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഓടിയ കവി, അത് മാസിനിയാണ്. അപ്പോ മാസിനിനെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാം. അതൊരു തവണയൊന്നുമല്ല, 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. മുമ്പത്തെ സിലബസിലും ചോദിച്ചിട്ടുണ്ട്, അതിന് ശേഷവും ചോദിച്ചിട്ടുണ്ട്. അപ്പോ മാസിനി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. പിന്നീട് അങ്ങോട്ട് ചോദിച്ചിട്ടില്ല, കുറച്ച് നാൾ മുമ്പാണ്, എന്നാലും അത് ഓർത്ത് വെക്കുക. ചോദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചോദ്യം ചോദിക്കുള്ളൂ, അല്ലെങ്കിൽ മാസിനിയുടെ പുസ്തകം എന്തെങ്കിലും ആയിരിക്കുള്ളൂ, അത് നോക്കുക. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടം വരുന്നത് 1890 മുതൽ 1949 വരെയാണ് എന്ന് ഓർത്ത് വെക്കുക. വുലിദഫിൽ കായിറ സന 1890. ഞാൻ ഇത് ഫാസ്റ്റില് വായിച്ചു പോകട്ടോ, കാരണം ഇത് എളുപ്പമാണ്, നിങ്ങൾ വായിച്ചാൽ തന്നെ മനസ്സിലാവട്ടോ.
കാന ഹാലഹ മിൻറിജാലുദ്ദീൻ വകാനബു വഹു വഹു മുഹാമേന ഷറൈൻ, മറ്റേ വക്കീലന്മാരായിരുന്ന ഷറ പറയുന്ന എന്താ പറയാ വിധികർത്താക്കളായിരുന്നു എന്നാണ് പറയുന്നത്. ഇൽത്തഹക്ക ബി കുല്യച്ച് ചിബ് ഡോക്ടർ വിഭാഗം പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്, വൽ ഹുക്കൂക്ക് അതും പഠിക്കുന്നുണ്ട്. പക്ഷെ രണ്ടും ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്തു, അതായത് രണ്ടും കംപ്ലീറ്റ് ചെയ്യാണ്ട് പഠിക്കാണ്ട് എന്ത് ചെയ്തു, മൂപ്പര് ഡോക്ടർ പഠിക്കാൻ പോയിട്ടും ലോ പഠിക്കാൻ പോയിട്ടൊക്കെ മൂപ്പര് പകുതി വഴി ഇട്ടിട്ട് പോകുന്നു. സുമ്മ തവജ്ജഹ ഇല മദ്രസത്തിൽ മുഅല്ലിമീൻ, എന്നിട്ട് എന്ത് ചെയ്ത് ടീച്ചിങ് മറ്റേ ബിഎഡ് പഠിക്കാൻ പോയി. അവിടെ വെച്ച് 1909 തഖറജ മിൻഹാസന 1909 1909 അദ്ദേഹം ബിഎഡ് പഠിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്. ഫീ സന 1913 1913 ഇസ്തിഖാല മിൻ ഗവൺമെന്റ് ഉദ്യോഗം രാജിവെക്കണുണ്ട്. ഇതിന് ഈ തദ്രീസ് ഫിൽ മദ്രസ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് മൂപ്പർ മൂപ്പർക്ക് കിട്ടിയ ജോലി രാജിവെക്കണുണ്ട്. അടിപൊളി തറക്കൽ മാസിനി ആ തദ്രീസ്, പിന്നെ ആ പഠിപ്പിക്കൽ നിർത്തി 1917. മാത്തത് മൂപ്പര് കല്യാണം കഴിച്ചിട്ട് കുട്ടികൾ ഉണ്ടാവാനിട്ട് ഭാര്യ ആദ്യത്തെ ഭാര്യ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലല്ല ആദ്യത്തെ ഭാര്യ മരിച്ചു പോണുണ്ട് മക്കളൊന്നും ഉണ്ടാവാതെ. അപ്പൊ മൂപ്പര് രണ്ടാമത് കല്യാണം കഴിക്കുന്നുണ്ട്, അതില് രണ്ടാൺകുട്ടികളും ഒരു പെൺകുട്ടിയും, പെൺകുട്ടി ചെറുപ്പത്തിലെ മരിച്ചും പോണുണ്ട്. ഫഖദ് റയാസ തഹ്രീർ ജരീദത്തെയ്ന് ഇമ്പോർട്ടന്റ് സിയാസ വൽ ബല, സിയാസ വൽ ബല എന്ന് പറയുന്ന രണ്ട് ജരീദയുടെ ചീഫ് എഡിറ്ററായിരുന്നു ആര്, മാസിനി. മാസിനി എന്നല്ലേ പറയണേ, ആ മാസിനി അത് ഓർത്ത് വെക്കാട്ടോ. സിയാസ വൽ ബല എന്ന് പറയുന്ന രണ്ട് ജരീദകളുടെ ചീഫ് എഡിറ്റർ ആയിരുന്നു മാസിനി എന്നുള്ളത് ഓർത്ത് വെക്ക, ഇമ്പോർട്ടന്റ് ആണ്. അത് പി എസ് സിക്കും സെറ്റിനൊക്കെ ചോദിക്കാം. സിയാസ വൽ ബല മാസിനിയാണ് ചീഫ് എഡിറ്റർ. ഓക്കെ, എന്നെ അക്കാദിന്റെ കൂടെ ദീവാന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുന്നത്, അലാദബ് ഫിനലറിയിൽ മാസിനി വഫന്നു യഹത്തി വലാ കുല്ലും മാഫി ഹയാത, ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുന്ന ഒരു സാധനമാണ് അദബ് എന്നൊക്കെയാണ് സാഹിത്യം എന്നൊക്കെയാണ് മാസിനിയുടെ വാദം. അതേപോലെ യാഥാർത്ഥ്യത്തോട് എന്താ പറയാ സത്യത്തോടുള്ളതാണ് കസീദ എന്നൊക്കെ മാസിനിയുടെ അഭിപ്രായമുണ്ട്. പിന്നെ കാമബി തർജ്ജമത്ത് കസീർ ഒരുപാട് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷേരി വനസ്രിയിലോ അച്ചാൽ അറബി ഹത്താക്കാലിൽ അക്കാദനോ, അക്കാദ് എത്രത്തോളം അക്കാദ് ഇങ്ങനെ പറയുവോളം അത്രയും ട്രാൻസ്ലേഷൻ, അതായത് അക്കാ ഈ മാസിനിക്കും ശുക്കിരിക്കും അക്കാദിനും ഇംഗ്ലീഷിൽ ഭയങ്കര കഴിവാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നമ്മൾ പറഞ്ഞു റൊമാൻസിയ ഇവര് മൂന്ന് പേരും പിന്നെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്നാണ് എടുക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്ക് ഭയങ്കരമായിട്ടുള്ള കഴിവുണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്യാനും ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഭാഷയോട് ഭയങ്കര കഴിവുണ്ടായിരുന്നു. എത്രത്തോളം അക്കാദ് പറഞ്ഞിട്ടുണ്ട് ഇന്നനീല മഅറഫ് ഫീമാ അറഫ്ത മിൻ തർജ്ജമാത്തിൽ ഇന്നലമി മനസ്സിലെ അദീബൻ വാഹിദൻ യഫൂഖുൽ മാസിനി, അതായത് മാസിനിയെ പോലത്തെ ഒരു മനുഷ്യനെ ട്രാൻസ്ലേറ്റ് ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുന്നോളം അത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ട് മൂപ്പര് ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുഅല്ലഫാത്തുകള് ദീവാനുൽ മാസിനി, അതാണ് ആദ്യത്തെ കിതാബ്. പിന്നെ ഹസാദുൽ ഹഷീം ചോദിക്കാറുണ്ട്, ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്, നെറ്റിനും വന്നിട്ടുണ്ട്, നെറ്റിന് ഓപ്ഷനിലെങ്കിലും കൊടുക്കാറുണ്ട്. അപ്പോൾ ഓർത്ത് വെക്കുക ഹസാദുൽ ഹഷീം. പിന്നെ മക്കാലാത്തുൽ നഖദിയ ത്വായിയ സുന്ദൂഖു ദുനിയ മക്കാലാത്തുൽ ഖിസസിയ ഷീർ ഹാഫിൽ ഖബ്ലി റിഹ്ലത്ത് ഇറാഖ് അസീസ അൽ മറോതഹക്കം ഇബ്രാഹിം അൽ കാത്തിബ് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇബ്രാഹിം അൽ കാത്തിബ് നെറ്റിന് എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു മാസിനീനെ കൊടുത്തിട്ട് തന്നെ മെസ്സോ ഫോളോയിലൊക്കെ ഇബ്രാഹിം അൽ കാത്തിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ സീറ ദാത്തിയ ഖിസ്സ ഹയാത്ത്, അത് ഓർത്ത് വെക്കുക, സീറ ദാത്തിയ ഖിസ്സ ഹയാത്ത് ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി ഫി കിതാബിഹി കബ്ലറി, നമ്മളിപ്പോ പറഞ്ഞ കബ്ലറിഹിന്റെ പ്രത്യേകത എന്താണ്, യജ്മഉൽ മാസിനി അദദ് മിൻ അഹമ്മ മഖാലാതുൽ നഖദിയ വൽ അദബിയ്യ അല്ലതി തനാവല സാറാഹി ഫി കിബാർ മുഫക്കിരീന മിൻ ശിറക്കി والعربي كما تحدث عن نسبه كتاب في شعر الجاهليه الذي الفه طه حسين طه حسين رجت شعر الجاهليه പറഞ്ഞത് പോലെ എന്ത് ചെയ്തിട്ടുണ്ട് മുപ്പര യജ്മഉൽ മാസിനി ഒരുപാട് ആൾക്കാരുടെ മക്കാലയും നഖദി സാഹിത്യപരമായിട്ടുള്ള മക്കാലയും നഖദി മക്കാലാത്തു നഖദിയ വല്ലാദബിയ സാഹിത്യപരമായിട്ടുള്ള ഒരുപാട് ലേഖനങ്ങൾ അവര് അയാള് മാസിനി ഈ കബ്ലറിഹി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ആരുടേതായിരുന്നു, ഷെർക്കിലെയും കേക്കിന്റെയും പടിഞ്ഞാറിന്റെയും
ഒരുപാട് തത്വചിന്ത, വലിയ വലിയ തത്വചിന്തകന്മാരുടെ ഒരുപാട് ലേഖനങ്ങൾ അദ്ദേഹം ഈ കബലറി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഏതുപോലെ താഹ ഹുസൈൻ അദ്ദേഹത്തിൻ്റെ ഫിഷീറുൽ ജാഹിലി എന്ന പുസ്തകത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ ഓർത്തു വെക്കണം കേട്ടോ അത്. പിന്നെ അദ്ദേഹം 1949 കാഹിറയിൽ വഫാത്താകുന്നുണ്ട്. ഇനി ശുക്രിയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ ക്ലാസ് നിർത്താം കേട്ടോ. ശുക്രി ഇതേപോലെ 86 to 58 1958 വരെയാണെന്ന് ഓർത്തു വെക്കുക. ഉലിദ ഫി മദീനത്ത് ബൂർ സായിദ്, മിസർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ബൂർ സായിദിലാണ് ജനനം, മിസർ. പിന്നെ തഅല്ലമ മിൻ കുത്താബ് ഷെയ്ഖ് മുഹമ്മദ് അൽ ഇജാസി, ഹസല അലാ ഷഹാദത്തുൽ ഇബ്തിദായിയ, ഷഹാദത്തിൽ ഇബ്തിദായി 1900 കിട്ടുന്നുണ്ട്. പിന്നെ അലക്സാണ്ട്രിയയിലേക്ക് പോകുന്നുണ്ട്, അവിടെ വെച്ചിട്ട് ഇൽതഹക്ക ബി മദ്രസത്ത് റഅസത്ത് ബിൻ അസാനവിയ സെക്കൻഡറി വിദ്യാഭ്യാസം നേടുന്നുണ്ട്. പിന്നെ 1904 ബക്കാലൂരിയ അത് നേടുന്നുണ്ട് കേട്ടോ. ഇന്തക്കല ശുക്രിയില മദ്രസത്തിൽ മുഅല്ലിമീനുല്ല. പിന്നെ മൂപ്പൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബി എഡ് എം എഡ മദ്രസത്തുൽ മുഅല്ലിമീനുല്ല അത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. 1906 വതഖറജ മിന 1909 അവിടുന്ന് പഠിച്ചിറങ്ങുന്നുണ്ട്. വക്കാന മത്ഫൂഖ ലാസിയമ ഫി ലോകത്തിൽ ഇഞ്ചലീസിയ, എന്താണ് പഠനത്തോടൊപ്പം എന്തിനും കഴിവ് മികവ് കാണിച്ചിരുന്നു. മുത്തഫവ്വക്കൻ മികവ് കാണിച്ചിരുന്നു, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയോട് കേട്ടോ. ഫത്തമ്മ ഇഖ്തിയാറുഹു ഫി ബാസില ജാമിയത്ത് ഷെഫീൽഡ് ബീഞ്ചൽത്തറ, ഇംഗ്ലണ്ടിലെ ഷെഫീൽഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഇദ്ദേഹത്തിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫദറസ ഫിയ ഖിലാൽ സലാസ സനവാത്ത്, അവിടെ 3 വർഷത്തോളം ഇദ്ദേഹം പഠിക്കുന്നുണ്ട്. അൽ ഇഖ്തിസാദ് വൽ ഇസ്തിമാ വ താരീഖ് വൽ ഫൽസഫ, ഇതൊക്കെ അദ്ദേഹം പഠിക്കുന്നുണ്ട് കേട്ടോ. അവിടെ വെച്ച് സാമ്പത്തികം, എന്താ പറയാ, സോഷ്യല്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ഫിലോസഫി കേട്ടോ, ഇതൊക്കെ അദ്ദേഹം ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റിയിൽ വെച്ചാണ് പഠിക്കുന്നത്. അതോടൊപ്പം എന്തിലും പ്രാവീണ്യം നേടിയിട്ടുണ്ട്, ഇംഗ്ലീഷ് ഭാഷയിലും, ഇംഗ്ലീഷ് ഭാഷയും പഠിച്ചിട്ടുണ്ട്. വാദമിനഹ 1912 സന അദ്ദേഹം തിരിച്ചു വരുന്നുണ്ട്. അവിടെ താറഫ് ശുക്രി വൽ മാസരി, ശുക്രി മാസരി എവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്, ബി എഡിന് പഠിക്കുമ്പോഴാണ്. മദ്രസത്തിൽ മുഅല്ലിമീൻ ഉല്യ അല്ലെങ്കിൽ എം എഡ്, എന്താണ് ഉല്യ എന്നൊന്നുകൊണ്ടാണ് എനിക്ക് ഡൗട്ട്. എന്തായാലും ആ ഒരു ബി എഡോ എം എഡോ പഠിക്കുന്ന കാല സമയത്താണ് ശുക്രിയും മാജിനിയും കൂടെ മദ്രസത്തിൽ മുഅല്ലിമീനിൽ ഉല്യ, മദ്രസത്തിൽ മുഅല്ലിമീൻ ഉല്യയിൽ പഠിക്കുന്ന സമയത്താണ് മാജിനിയും ശുക്രിയും ഫ്രണ്ട്സ് ആവുന്നത്. കാന ശുക്രി ഖദ് അസ്തർ ദീവാനുഹുൽ അവൽ ഇൻദൽ ഫജർ വഹുവ താലിബുൻ അവൻ 1909. ഈ ശുക്രിയുടെ ആദ്യത്തെ ദീവാനായ ഇൻദൽ ഫജർ അദ്ദേഹം വിദ്യാർത്ഥി ആയിരിക്കെ 1909 പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ ഇംഗ്ലണ്ടിൽ നിന്ന് മടങ്ങി വന്നതിന് ശേഷം മാസിനി എന്ത് ചെയ്യുന്നു, അക്കാദുമായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഏതിന്റെ തുടക്കം, ഈ മദ്രസത്ത് ദീവാന്റെ തുടക്കം. അതിനുശേഷമാണ് ബി എഡ് കോളേജിൽ നിന്ന് പരിചയപ്പെട്ട ആര് വരുന്നത്, ശുക്രി ഇതിലേക്ക് വരുന്നത് കേട്ടോ. സുമ ഈന മുദദ്ദിസൻ ലി താരീഖ് വല്ലോത്തിൽ ഇഞ്ചലീസിയ തർജ്ജമ ബി താലീം സാനവി സുമ നാദറും ഫതിഷൻ, ടീച്ചർ ആവണുണ്ട്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ടീച്ചർ ആയി 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 അവിടുത്തെ എച്ചമ്മും കൂടി ആരാവണുണ്ട്, ഹെഡ് മാസ്റ്ററും കൂടെ, നാദിറും മുഫത്തിഷും കൂടെ ആരാവണുണ്ട്, ഈ ശുക്രി ആവണുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി ഏകദേശം 26 വർഷക്കാല ഫി ഖിദ്മത്തി തർബിയ വ തഅലീം ഫി മിസർ, മിസറിലെ സ്കൂളുകളിൽ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലമ്മ ഖസീദത്ത് ബിൻവാൻ അഖ്വാമൻ വാദു ഫഖലിബ റോസാവു അലൈഹി, അദ്ദേഹത്തിന്റെ ഈ അക്വാമ ബാധു എന്ന് പറയുന്ന കവിത രചിച്ചതോടുകൂടി എന്ത് ചെയ്തു, നേതാക്കന്മാരൊക്കെ ഇദ്ദേഹത്തിനെതിരായി, അതായത് ആ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒളിച്ചു പറഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്തു, ആ സമയത്തുണ്ടായ നേതാക്കന്മാരൊക്കെ ഇദ്ദേഹത്തിന് എതിരായിട്ടോ. യഈസ ശുക്രി മിൻ അദാലത്തി നാസി ഫഅഹ്റക ജമീഅ മാ ലദൈഹി മിൻ ഇസ്മി മുഅല്ലഫാതി വദവാവിനി, അതേപോലെ തന്നെ മാസിനി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ശുക്രീനെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ നിന്ന് മോഷ്ടിച്ചതാണെന്നും പറഞ്ഞ് കുറെ കളിയാക്കുകയും തെളിവുകളൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ, അതൊക്കെ ഈ ജനങ്ങൾ ചോദ്യം ചെയ്തപ്പോ ശുക്രിക്ക് ആകെ എന്ത് ചെയ്തു, നിരാശയായി. അങ്ങനെ മൂപ്പൻ എന്ത് ചെയ്തു, മൂപ്പര് സകല രചനകൾ മൂപ്പൻ എന്ത് ചെയ്തു, അഹ്റക്ക കത്തിച്ചു കളഞ്ഞു. December 15 1900 പറയാ സമാനിയവ ഹംസീൻ, അപ്പോ ഓർമ്മ വന്ന്, അപ്പോ 1958 December 15
യോമുലി സ്നേഹി മൺഡേ അത് പഠിക്കണ്ട. ആ ദിവസം എന്ത് ചെയ്യുന്നുണ്ട്, അതായത് ഇയാള് ജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് മരിക്കുന്നത് വരെ. ഫാലജ് തളർവാദം വരുന്നുണ്ട്, ലാത്തിദമ വരുന്നുണ്ട്, അതിനുശേഷം തളർവാദം ഒക്കെ വന്നിട്ട് ഇവര് ജനങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്ന്, അതായത് ജനങ്ങളെല്ലാരും കൂടെ മൂപ്പര് കുരിശ് കയറ്റിയില്ലേ, എല്ലാരും ചോദ്യം ചെയ്തില്ലേ, ആ സംഘടനത്തിന്റെ മൂപ്പര് എല്ലായിടത്തു നിന്ന് വിട്ടു നിന്നിട്ട് 1958 പാവ മനുഷ്യൻ ഡിസംബറിൽ മരിച്ചു പോണുണ്ട് കേട്ടോ, അലക്സാണ്ട്രയില് വെച്ചിട്ട്. എന്നെ ആദ്യത്തെ അദ്ദേഹത്തിന്റെ ദീവാന് ലൗൽ ഫജർ ആണ്. നേരത്തെ പറഞ്ഞത് ആദ്യത്തെ പുസ്തകമാണ് അതേതാ പറഞ്ഞത് ഇന്ദൽ അസ്തർ ദീവാൻ, അതും ദീവാനാണല്ലോ ഇന്ദൽ ഫജർ, അതിന്റെ തന്നെ മറ്റൊരു പേരായിരിക്കും ചിലപ്പോൾ ലൗൽ ഫജർ നോക്കാട്ടോ. കറക്റ്റ് ആണേ, ഇന്ദൽ ഫജർ എന്നും ലൗൽ ഫജർ എന്നും അറിയപ്പെടുന്നുണ്ട് 1909. പിന്നെ അദ്ദേഹത്തിന്റെ ദീവാനിൽ പെട്ടതാണ് സുഹർ റബി, ഇമ്പോർട്ടന്റ് ആട്ടോ സുഹർ റബി. ഇനി ബാക്കിയുള്ള പുസ്തകങ്ങളൊക്കെ മൂപ്പര് കത്തിച്ചുകൊണ്ട് നമുക്ക് വേറെ പഠിക്കാനില്ല, ഇത്രയേ പഠിക്കാനുള്ളൂ. ബാക്കി ജമാഅത്ത് അപ്പോളോ ആണ്, അത് നമുക്ക് ഇപ്പൊ എടുത്താൽ തീരൂല. ഇൻഷാല്ലാ ഇനി ഇത്രയും ക്ലാസ് മതി, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ആകെ പഠിച്ചത് പിന്നെ ബാറൂദിയുടെ മദ്രസത്തിലെ ഹിയാവൽ ബാസും പിന്നെ ശുക്രി അക്കാദ് മാസിനിയുടെ എന്താണ് മദ്രസത്തെ ദീവാനും ആണ്. ദീവാന് നൂതനമായ എല്ലാ ആശയങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഘടനയായിരുന്നു. അക്കാദ് മാത്രമാണ് ലാസ്റ്റ് വരെ 1964 വരെ ബാക്കിയായത്. ബാക്കി രണ്ടു പേരും എന്ത് ചെയ്യുന്നുണ്ട്, ആ സംഘടനയിൽ നിന്ന് പിന്മാറി പോകുന്നുണ്ട്. ഇൻഷാല്ലാപ്പോ ഇന്ന് ഇത്രയും മതി, ഞാൻ അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി പറയാം കേട്ടോ. ബാക്കി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. وعليكم السلام ورحمة الله. جزاك الله خير.